29 രാജ്യങ്ങളിൽ നിന്നായി 900-ലധികം പ്രസാധകർ പങ്കെടുത്ത മേളയിൽ 70 ദശലക്ഷം റിയാലിന്റെ പുസ്തകങ്ങളാണ് അക്ഷരപ്രേമികൾ സ്വന്തമാക്കിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ കുതിപ്പാണ് വിൽപ്പനയിലും സന്ദർശകരുടെ എണ്ണത്തിലും ഉണ്ടായത്. അവസാന ദിവസം വരെ സന്ദർശകരുടെ ഒഴുക്കായിരുന്നു മേളയിൽ. അത്രയധികം ജനകീയമായൊരു പുസ്തകമേള ആദ്യത്തെ ആളാണ്. ഒരു കാർണിവൽ സ്വഭാവത്തോടുകൂടി അമ്പിച്ച ജനക്കൂട്ടമാണ് ഓരോ ദിവസവും മേളയിൽ സന്ദർശനത്തെത്തുന്നതും. വിവിധ പുസ്തകങ്ങൾ എല്ലാ ഷോപ്പുകളും വളരെയധികം തിരക്കനുഭവപ്പെടുന്നുണ്ട്. സന്ദർശകർക്കും പ്രസാധകർക്കും സംഘാടകരായ സൗദി സാംസ്കാരിക വാർത്താവിതരണ മന്ത്രാലയം ഒരുക്കിയ സൗകര്യങ്ങളും ഇത്തവണ കുറ്റമറ്റതായിരുന്നു. മലയാള പുസ്തകങ്ങൾ സ്വന്തമാക്കാനായി നിരവധി പ്രവാസി മലയാളികളും മേളക്കെത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഏക സാന്നിധ്യമായിരുന്ന ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിന്റെ സ്റ്റാൾ സന്ദർശിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തി. കേരളത്തിലെ പഴയകാല എഴുത്തുകാരുടെയും അതുപോലെ തന്നെ പുതിയ തലമുറയുടെ എഴുത്തുകാരുടെയും എല്ലാ പുസ്തകങ്ങളും, പിന്നെ നോവൽ, കഥ, കവിത, എല്ലാ പുസ്തകങ്ങളും ഇപ്രാവശ്യം വിൽപ്പനക്കുണ്ടായിരുന്നു. എല്ലാവരുടെ താല്പര്യപൂർവ്വമാണ് മേള സന്ദർശിക്കുകയും പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തത്. സാംസ്കാരിക മന്ത്രാലയവും വിവിധ സർക്കാർ വകുപ്പുകളും സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടികളും പ്രദർശനവും പുസ്തകമേളയെ റിയാദിന്റെ സാംസ്കാരിക ഉത്സവമായാണ് മാറ്റിയത്. മീഡിയ വൺ റിയാദ്.